വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോടുന്ന് ദീപക് തർമ്മടം ഉണ്ട്. ദീപക് തർമ്മടം KSRTC ബസ് സ്റ്റാൻഡാണ് ഉള്ളത്. യാത്രയ്ക്കൊന്നുമല്ല, പണിമുടക്കിന്റെ കാര്യം പരിശോധിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ദീപക് എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ്. സ്റ്റാൻഡാണോ വേറെ ഏതെങ്കിലും സ്ഥലമാണോ? ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ്, അതായത് കോഴിക്കോട്ടെ സ്വകാര്യ ബസ് സ്റ്റാൻഡ്. അവിടുത്തെ പണിമുടക്കിന്റെ കാര്യം ആദ്യം പറയൂ ദീപക്. കാര്യങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? എസ് കെ എൻ പണിമുടക്കാണ്, പക്ഷെ എന്നാൽ അതേസമയത്ത് തന്നെ നമുക്കിപ്പോൾ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ് സർവീസും ഇന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്, നമ്മുടെ ഉണ്ണിത്തൂവര് വലതുഭാഗത്തേക്ക് ക്യാമറ പാൻ ചെയ്യുമ്പോൾ നിർത്തിയിട്ട ബസ്സുകളാണ്. ഒരു സർവീസ് പോലും ഇന്ന് ഇവിടെ നിന്നും നടത്തിയിട്ടില്ല എസ് കെ എൻ. പക്ഷേ KSRTC കാലത്ത് കോഴിക്കോട് നിന്നും 10 ഷെഡ്യൂളുകൾ നടത്തി എന്നുള്ളതാണ്. അതായത് ഈ സമരം ഏതെങ്കിലും രീതിയിൽ തൊഴിലെടുക്കുന്നവരെ തടയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് KSRTC സർവീസ് നടത്തി എന്നുള്ള കാര്യം. സാധാരണഗതിയിൽ പണിമുടക്കുണ്ടാകുമ്പോൾ KSRTC സർവീസ് നടത്താൻ അനുവദിക്കാറില്ല, പണിമുടക്കുന്ന തൊഴിലാളികൾ തടയാറുണ്ട്. പക്ഷേ എന്നാൽ ഈക്കുറി CITU AITC തുടങ്ങിയ സംഘടനകൾ അത്തരമൊരു നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരുപക്ഷേ എസ് കെ എൻ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കിട്ടുന്ന വോട്ട് കളയേണ്ട എന്ന ഒരു നിലപാടിലേക്ക്, ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോയതായിരിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എസ് കെ എൻ. ഏതായാലും മലബാറിൽ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം എസ് കെ. മറ്റൊരു കാര്യം, നമ്മുടെ AK ശശീന്ദ്രനെതിരായിട്ട് NCPയിൽ ചില പടയൊരുക്കം നടന്നല്ലോ, അദ്ദേഹം മത്സരിക്കാതിരിക്കാനുള്ള ചില അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നു. AK ശശീന്ദ്രൻ മത്സര രംഗത്തുണ്ടോ? അതുപോലെ NCPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ എവിടെ വരെയായി ദീപക്? എസ് കെ എൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ CPM നേതാക്കളുമായി നടത്തിയ NCPയുടെ ഉഭയകക്ഷി ചർച്ച, ആ ചർച്ചയോടുകൂടി ഒരു കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ്. 3 സീറ്റിലാണ് NCP മത്സരിക്കുക. അത് പാല ഒഴിച്ചുള്ള, പാല NCPക്ക് നഷ്ടമാകുന്നു. എന്നാൽ അതേസമയത്ത് എലത്തൂര്, കോട്ടക്കൽ, കുട്ടനാട് ഈ 3 സീറ്റ് NCPക്ക് നൽകും. ഇതിൽ സിറ്റിംഗ് MLA ആയ മന്ത്രി, ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ എലത്തൂരിൽ മത്സരിക്കും. അതുപോലെ തന്നെ മുഹമ്മദ് കുട്ടി, കഴിഞ്ഞ പ്രാവശ്യത്തെ NCPയുടെ സ്ഥാനാർത്ഥി, കോട്ടക്കലിൽ മത്സരിക്കും. ഒരു പുതുമുഖം എന്നുള്ള നിലയിൽ തോമസ് കെ തോമസ്, അതായത് തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസ്, അവിടെയും വരും, കുട്ടനാട്ടിലും വരും. ഇത് അതായത് 3 സീറ്റുകളിൽ ഒരു പുതുമുഖവും രണ്ടുപേർ തുടരലും എന്നുള്ള നിലയിലുള്ള ഒരു ഫോർമുലയിലേക്ക് എത്തി. ഈ കാര്യം യഥാർത്ഥത്തിൽ CPM കൂടി ഇടപെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണെന്ന് വേണം പറയാൻ. കാരണം മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ, AK ശശീന്ദ്രന്റെ കാര്യത്തിൽ വളരെ കണിശമായ ഒരു നിലപാടെടുത്തിരുന്നു. കാരണം NCPയെ ഇടതുപാളയത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ AK ശശീന്ദ്രൻ വളരെ നിർണായകമായ ഇടപെടൽ നടത്തിയിരുന്നു. കാരണം ഒരുപക്ഷെ പ്രഫുൽ പട്ടേലുമായും ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചകളും NCP വലതുപാളയത്തിലേക്ക് UDFലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചിരുന്ന ഘട്ടത്തിൽ പോലും മണി സി കാപ്പൻ മാത്രം പോവുകയും പാർട്ടിയെ ഒന്ന ഒറ്റക്കെട്ടായി ഇപ്പുറത്ത് നിർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ പിണറായി വിജയൻ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടായിരിക്കാം ഇത്തരമൊരു സമവായത്തിലേക്ക് ഈ NCPയിലെ ഒരു തർക്കങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരമായത്. ഇന്നലെ AK ശശീന്ദ്രനും പീതാംബരം മാഷും തമ്മിൽ ഉള്ളു തുറന്നുള്ള ഒരു ചർച്ച നടന്നുവെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് പക്ഷം പിടിച്ചുള്ള വിഭാഗീയമായ കാര്യങ്ങൾക്ക് തൽക്കാലം ഒരു വെടിനിർത്തലാവുന്നു. മാത്രവുമല്ല, ഈ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്ന ജയൻ പുത്തമ്പരക്കൽ ഇപ്പോൾ പാർട്ടിക്ക് പുറത്തുമാണ്, സസ്പെൻഷനിലാണ്. അപ്പോൾ ഏതായാലും ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഒരു വിഭാഗീയത അവസാനിപ്പിച്ചുകൊണ്ട് AK ശശീന്ദ്രനും പീതാംബരം മാഷും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു രീതിയിലേക്കുള്ള പ്രാഥമിക ധാരണയിലാണിപ്പോൾ ഈ 3 സീറ്റ് സംബന്ധിച്ച് എത്തിയിരിക്കുന്നത് എസ് കെ എൻ. താങ്ക് യു. ദീപക് തർമ്മടമാണ് ഞങ്ങളുടെ കോഴിക്കോട് റീജിയണൽ മേധാവിയാണ് നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, മാർച്ച് 2. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ്. നിങ്ങൾക്കറിയാം, ഇന്ന് വാഹന പണിമുടക്ക് നടക്കുകയാണ്. എന്നാൽ സ്വകാര്യ വാഹനങ്ങളെ തടയില്ല എന്ന് സംയുക്ത സമരസമിതി അറിയിച്ചിട്ടുണ്ട്. ഇന്ധന വിലയുടെ വർധനയിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തുനിന്നുള്ള വാഹന പണിമുടക്ക് അരങ്ങേറുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്വകാര്യ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങാം. ഈ വണ്ടികളും തടയില്ല. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ പണിമുടക്ക് ഉണ്ടാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. കളമശ്ശേരിയിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്നത് മാധ്യമ സൃഷ്ടി മാത്രമെന്ന് DYFA സംസ്ഥാന സെക്രട്ടറി AR റഹീം. മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. സീറ്റ് ചോദിച്ചു വാങ്ങുന്ന ചരിത്രം DYFAക്ക് ഇല്ലെന്നും റഹീം പറയുന്നു. തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന വാദം DYFA മുന്നോട്ട് വയ്ക്കില്ലെന്നും AR റഹീം 24നോട് പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. എന്തായാലും DYFAയുടെ സംസ്ഥാന സെക്രട്ടറി AR റഹീം തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് DYFAയെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് DYFA ഈ ഘട്ടത്തിൽ നോക്കിക്കാണുന്നത്? കേരളത്തിൽ തുടർഭരണമുണ്ടാകണം,
സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യപരമായ ഈ സർക്കാരിൻ്റെ തുടർ ഭരണം കേരളത്തിലെ മുഴുവൻ യുവതി യുവാക്കളും ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുക. കാരണം ഇനി പുറകോട്ട് പോവുക നമുക്ക് കേരളത്തെ സംബന്ധിച്ച് സാധ്യമല്ല. യുവാക്കൾക്ക് കൂടുതൽ അവസരം, അതായത് തെരഞ്ഞെടുപ്പ് മേഖലയിലാണ് കൂടി യുവാക്കൾക്ക് കൂടുതൽ അവസരം വേണമെന്നുള്ളൊരു വാദം ഡി വൈ എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്നു. ഒരിക്കലുമില്ല, അങ്ങനെയൊന്നും ഒരു പ്രത്യേക ആവശ്യമുന്നയിക്കുന്ന പൊളിറ്റിക്കൽ ജീനിൽപ്പെട്ടവരല്ല ഡി വൈ എഫ് ഐ. ഡി വൈ എഫ് ഐയുടെ ഒരു പൊളിറ്റിക്കൽ ജീൻ അതല്ല. അതൊക്കെ മറ്റു ചില യുവജന സംഘടനകളുടെ ചില സാമ്പ്രദായിക രീതികളാണ്. ഞങ്ങളുടെ അജണ്ട സീറ്റല്ല, ഞങ്ങളുടെ അജണ്ട കേരളത്തിലെ സമഗ്രമായ രാഷ്ട്രീയ പ്രവർത്തനം. തന്നെ എടുത്തു ചോദിക്കേണ്ടത്, എ റഹീം അടക്കമുള്ള ആളുകൾ നിരവധി സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, നിരവധി മർദ്ദനങ്ങളും ക്രൂരപീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന സമരത്തെ, തൊഴിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരത്തെ, അപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പിന്താങ്ങുന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം ഞങ്ങൾ വളരെ പോസിറ്റീവായാണ് കാണുന്നത്. അവരുടെ സമരം അവസാനിച്ചു, ആ സമരത്തെ വളരെ പോസിറ്റീവായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിലേക്ക് ശാന്തമായി പൊയ്ക്കൊണ്ടിരുന്ന ജനാധിപത്യപരമായി നടന്നുകൊണ്ടിരുന്ന സമരത്തിലേക്ക് മുതലെടുപ്പിന് വേണ്ടി കല്ലും വടികളും കട്ടകളുമായി വന്ന് തമ്പടിച്ചത് എന്ത് ജനാധിപത്യമാണ്? തികച്ചും വ്യക്തിപരമായൊരു ചോദ്യം. കളമശ്ശേരിയിൽ റഹീം തന്നെയായിരിക്കുമോ സ്ഥാനാർത്ഥി? കാരണം ഇത്തരം പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അല്ല, ഇത് മാധ്യമങ്ങൾ പലരും പലയിടങ്ങളിലും മത്സരിക്കും എന്നെല്ലാം പറഞ്ഞ് പലപ്പോഴായി വാർത്ത കൊടുക്കാറുണ്ട്. അത്തരമൊരു വാർത്ത മാത്രമാണിത്. മാധ്യമ വാർത്തകളുടെ സത്യസന്ധതയെക്കുറിച്ചും അതിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചും അത് കൊടുക്കുന്നവരാണ് ഉറപ്പുവരുത്തേണ്ടത്. അതിൽ പരാമർശിക്കപ്പെടുന്നവരല്ല അത് ഉറപ്പുവരുത്തേണ്ട ആളുകൾ. അതുകൊണ്ട് മാധ്യമ വാർത്തകളിൽ നിന്നല്ലാതെ മറ്റൊരു കാര്യവും എനിക്കറിയില്ല. പാർട്ടിയോ അല്ലെങ്കിൽ മുന്നണിയോ ആവശ്യപ്പെടും? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഞങ്ങളുടെ ഏരിയയോ ഞങ്ങളുടെ ഡിസ്കഷനോ ആ ഏരിയയിലേക്കുമല്ല, ഞാൻ അവളുടെ സത്യസന്ധമായി പറയുന്നു, ആ ഭാഗത്തേക്കേ അല്ല. നിങ്ങൾ വാർത്ത കൊടുക്കുന്നു, വാർത്ത പലയിടത്തും ഇങ്ങനെ പല, എന്നെക്കുറിച്ച് മാത്രമല്ല പലരും പല മണ്ഡലങ്ങളിലും മത്സരിച്ചേക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായി വരുന്ന വാർത്തയാണ്. ഞാൻ അത്തരമൊരു വാർത്തയായി മാത്രമേ ഞാനതിനെ ഇപ്പോൾ കാണുന്നുള്ളൂ. ആവശ്യപ്പെട്ടാൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണ്? അങ്ങനെ ഒരു ചോദ്യം അപ്രസക്തമാണ്. ഒരു സിപിഐഎമ്മിൻ്റെ ഒരു മെമ്പർ കൂടിയാണ് ഞാൻ. സിപിഐഎമ്മിൻ്റെ ഒരു മെമ്പറെ സംബന്ധിച്ച് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ചെയ്യുക എന്നുള്ളതാണ്, അത് നല്ല നിലയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എന്താണോ ഏൽപ്പിക്കുന്ന ജോലി അത് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏൽപ്പിച്ചാൽ ഏറ്റെടുക്കുമോ എന്നൊരു ചോദ്യം തന്നെ അതുകൊണ്ട് അപ്രസക്തമാണ്. എന്തായാലും എ റഹീം തൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്ന വാർത്തകൾ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ്. അദ്ദേഹം ആ വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ള ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. താങ്ക് യു സഹിൻ ആൻ്റണി. റഹീം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു തമാശ തോന്നിയത്, ഈ മാധ്യമങ്ങൾക്ക് വേറെ ഒരു പണിയില്ല, ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണോ, സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിപ്പോകും. അബ്ദുൽ മനാഫ് ഒരു ചോദ്യം ചോദിക്കുന്നു, ഈ പാർട്ടികളുടെ ഗ്രൂപ്പുകളെ വല്ല ആദർശത്തിൻ്റെയും പേരിലാണോ എസ് കെ എൻ ഒറ്റ വാക്കൽ ഉത്തരം പറയണം? അല്ല, ഒരു ആദർശം അതിനകത്തില്ല. ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ വരുമ്പോൾ അവർ ഗ്രൂപ്പ് ഉണ്ടാക്കും. കാരണം രാഷ്ട്രീയത്തിൽ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് കരുതുന്നത്. എന്നാൽ ഈ കസേരകൾ സ്വന്തമാക്കുക എന്നാണ് അന്തിമമായി രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഗ്രൂപ്പ് രാഷ്ട്രീയം ഇന്ത്യ ഉണ്ടായ കാലം മുതലേ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഉണ്ട്. അതൊക്കെ നമുക്കിനി ഒരിക്കലും അവഗണിച്ച് മുന്നോട്ട് പോകാനും കഴിയില്ല. ഗ്രൂപ്പിനോട് പൊരുത്തപ്പെടുക, എന്നാൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകും മുമ്പ് നമുക്കൊരു ഒരു സന്ദേശം വന്നിരിക്കുന്നു. മേഘ റിജേഷ് പറയുന്നു, ശരിക്കും ആ പോലീസ് പോലീസിനെ സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടാണ് എന്ന് നന്നായി അറിയാമായിരുന്നിട്ടും നിങ്ങളിങ്ങനെ വാർത്ത കൊടുത്ത് ശരിയായില്ല, അദ്ദേഹം അനുമതി വാങ്ങാതെയാണ് അത് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അവർ ശിക്ഷിക്കട്ടെ, അനുമതി വാങ്ങാതിരിക്കുക. അതൊക്കെ നമുക്കൊരു അഭിപ്രായം പറയാൻ തോന്നിയാൽ നമ്മൾ അഭിപ്രായം പറയണ്ടേ? കാര്യം നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസ് ഓഫീസർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയേണ്ടത് പറയേണ്ടതും പോലീസ് ഡിപ്പാർട്ട്മെൻ്റാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ റാലി നടത്തി പ്രതിഷേധിക്കുകയാണ് രണ്ട് ചെറുപ്പക്കാർ. തിരുവമ്പാടി അത്തിപ്പാറ സ്വദേശി അബിനും നിലമ്പൂർ കാളികാവ് സ്വദേശി അമലുമാണ് ഇന്ധനവില വർധനവിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത്. അവരുടെ യാത്രയിലേക്ക് പെട്രോളിനും ഡീസലിനും ദിനംപ്രതി വില കുതിച്ചുയരുന്നതിലുള്ള പ്രതിഷേധം തങ്ങളുടെ പ്രിയപ്പെട്ട സൈക്കിളുമായി കേരളം മുഴുവൻ സഞ്ചരിച്ച് രേഖപ്പെടുത്തുകയാണ് ഈ രണ്ട് ചെറുപ്പക്കാർ. തിരുവമ്പാടി അത്തിപ്പാറ സ്വദേശി അബിനും നിലമ്പൂർ കാളികാവ് സ്വദേശി അമലുമാണ് ഇന്ധന വില വർധനവിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത്. പെട്രോളിന് വില കൂട്ടി, അപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധമായിട്ടാണ്, ഒരു മുദ്രാവാക്യമായിട്ടാണ് പോകുന്നത്. കാസർഗോഡിലെ കന്യാകുമാരി വരെയാണ് ചവിട്ടാൻ പരിപാടി. പ്ലസ് ടു വിദ്യാർത്ഥിയായ അബിനും നഴ്സിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ അമലും
മുൻപ് നടത്തിയ റൈഡുകൾക്കിടയിൽ പരിചയപ്പെട്ടവരാണ്. റൈഡുകൾക്ക് പറ്റിയ സൈക്കിൾ വാങ്ങാൻ പണമില്ലാത്തതിനാൽ അബിന്റെ ജ്യേഷ്ഠന്റെ സൈക്കിളാണ് അമൽ ഈ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് സൈക്കിളില്ല, ഇവന്റെ ജ്യേഷ്ഠന്റെ സൈക്കിൾ കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു ഏകദേശം 2 വർഷമായി. ഞാൻ സാധാ നോർമൽ സൈക്കിളിലൊക്കെയാണ് റൈഡ് ചെയ്തിരുന്നത്. രാത്രിയിൽ തങ്ങാൻ ടെന്റുകളും മറ്റ് സജ്ജീകരണങ്ങളുമായാണ് യാത്ര. തിരുവമ്പാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് സൈക്കിൾ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. 24 കോഴിക്കോട്. എപ്പോഴും പൊതുവിൽ സംസാരിക്കുമ്പോൾ പറയും, വന്ന വഴി മറക്കരുതെന്ന്. അതിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലെ രസകരമായ മുഹൂർത്തങ്ങൾ നമ്മൾ ഒന്ന് ഓടിച്ചു വരാം. ഈ ഗ്രീജിത്ത് വന്ന വഴിയുമായി നമുക്ക് മുന്നാലെ വരുന്നു. ആയിരത്തി 1970 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നും സജീവമായ മഹാരഥന്മാരുടെ കന്നി അംഗമായിരുന്നു. അവർ ആരൊക്കെയാണെന്നല്ലേ കേട്ടോളൂ. നമ്പർ 1, അതൊരു 26-കാരനായിരുന്നു. കൂത്തുപറമ്പിൽ നിന്ന് ജനവിധി നേടി. യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഇടത് സ്ഥാനാർത്ഥിയെ തറപറ്റിക്കാൻ എതിർപക്ഷം PSPയുടെ കരുത്തനായ നേതാവ് തയ്യത്ത് രാഘവനെ ചുമതലപ്പെടുത്തി. പക്ഷേ യുവത്വത്തിനു മുൻപിൽ പരിചയ സമ്പത്ത് അടിയറവ് പറഞ്ഞു. ഭൂരിപക്ഷം 743 വോട്ട്. പിന്നീട് അങ്ങോട്ട് 4 തവണ നിയമസഭാംഗമായി. 1 തവണ വിദ്യുച്ഛക്തി സഹകരണ വകുപ്പ് മന്ത്രിയായി. 1 തവണ മുഖ്യമന്ത്രിയായി. ആ നേതാവിന്റെ പേരറിയാം, പിണറായി വിജയൻ. നമ്പർ 2, 1967 CPIMന്റെ EM ജോർജ് വിജയിച്ച പുതുപ്പള്ളി പുതു രക്തത്തിലൂടെ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ആ ഭാരിച്ച ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ. പാർട്ടിയുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. ആ ഊർജ്ജസ്വലനായ 27-കാരനാണ് പുതുപ്പള്ളിയുടെ കുഞ്ഞുന്, നമ്മുടെ ഉമ്മൻചാണ്ടി. 7,288 വോട്ടിനാണ് അന്ന് അദ്ദേഹം വിജയിച്ചത്. അന്ന് തൊട്ട് ഇന്നിതുവരെ പുതുപ്പള്ളി എന്നാൽ ഉമ്മൻചാണ്ടിയാണ്. നമ്പർ 3, ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചേർത്തലയിൽ നിർത്തിയത് ഒരു 30-കാരനെ. അന്ന് അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. CPIM ശക്തനായ NP തണ്ടാറിനെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു. കടുത്ത മത്സരം നടന്നു. കേവലം 360 വോട്ടിന് ആ കോൺഗ്രസുകാരൻ ജയിച്ചു കയറി. പിന്നീട് ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമൊക്കെയായി റെക്കോർഡിട്ടു. രാഷ്ട്രീയത്തിൽ എത്തിപ്പിടിക്കാവുന്ന ഉയരങ്ങളെല്ലാം കീഴടക്കി. ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവെന്ന് ഇക്കാലം കൊണ്ട് തെളിയിച്ചു. അതെ, AK ആന്റണി തന്നെ. നമ്പർ 4, തൊടുപുഴയിൽ കേരള കോൺഗ്രസിന്റെ യുവനിരയിലെ നേതാവായിരുന്നു ജനവിധി തേടിയത്. സ്വതന്ത്രനായ UK ചാക്കോ ആയിരുന്നു മുഖ്യ എതിരാളി. 1635 വോട്ടിന് മണ്ഡലം പിടിച്ച് കേരള കോൺഗ്രസിന്റെ വെന്നിക്കൊടി പാറിച്ചു. തൊടുപുഴക്കാർക്ക് PJ, പാർട്ടിക്കാരുടെ ജോസഫ് സാർ, PJ ജോസഫ്. പിന്നീടങ്ങോട്ട് തൊടുപുഴയിൽ നിന്ന് 8 തവണ പാട്ടും പാടി ജയിച്ചു. പലതവണ മന്ത്രിയായി, പല വകുപ്പുകൾ കൈകാര്യം ചെയ്തു. AK ആന്റണി, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, PJ ജോസഫ് 70-കളിലെ യുവാക്കളാണ്. 5 പതിറ്റാണ്ടിനിപ്പുറവും യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നത് ഇവരാണ്. വന്ന വഴികളിലെ കൗതുക കാഴ്ചകളുമായി നാളെ വീണ്ടും കാണാം. ബൈ. ഇവരിൽ AK ആന്റണി ഒഴികെ എല്ലാവരും വന്ന വഴികളിൽ തന്നെയുണ്ട്. അതും നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ്. ഇന്ന് മലയാള മാസം കുംഭം 18 ചൊവ്വാഴ്ചയാണ്. നല്ലൊരു ചൊവ്വാഴ്ച ആയിക്കോട്ടെ. ഇന്ന് വാഹന പണിമുടക്ക് നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യ വാഹനങ്ങളെ തടയുന്നില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലാതെ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഇന്ന് മോഡൽ പരീക്ഷകളൊക്കെ മാറ്റിയിട്ടുണ്ട്. SSLC അതുപോലെ ഹയർ സെക്കൻഡറി പരീക്ഷകളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. സർവകലാശാല പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് വാഹന പണിമുടക്ക് മൂലം. ഇന്ന് വൈകുന്നേരം 6 മണിവരെയാണ് ഈ പണിമുടക്ക് ഉണ്ടാകുക. ഇനി ഞാൻ ആ വാർത്തയുടെ ഗൗരവത്തിലേക്ക് കടക്കുന്നു. ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത മോട്ടോർ വാഹന പണിമുടക്ക് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. KSRTCയിൽ പകുതിയിലേറെ സർവീസുകൾ മുടങ്ങി. തിരുവനന്തപുരത്ത് 152 ഡിപ്പോകളിലായി 83 സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ, ടാക്സി തുടങ്ങിയവയും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്ത് തനേഷ് തമ്പി, കൊച്ചിയിൽ നിന്ന് സഗിൻ ആന്റണി, കോഴിക്കോട് നിന്ന് അനീഷ് കേശവദാസ്, ആലപ്പുഴയിൽ നിന്ന് അബ്ദുൾ റഹീം, ഇവരൊക്കെ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം തലസ്ഥാന നഗരിയിലേക്ക് തനേഷ് തമ്പി നമുക്കൊപ്പം. തനേഷ് തമ്പി, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തൊക്കെയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് ഈ പണിമുടക്കിനെ കുറിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്?
ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തലസ്ഥാന നഗരയിൽ ആദ്യത്തെ 2 മണിക്കൂർ സമാധാനപരമായിട്ടാണ് ഈ പണിമുടക്ക് മുന്നോട്ട് പോകുന്നത്. ഞാൻ നിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും ഇടയിലുള്ള ഭാഗത്താണ്. ഏതായാലും ആളുകൾ വളരെ കുറവാണ്. നേരത്തെ തന്നെ ഈ ഒരു പണിമുടക്കിനെ കുറിച്ചുള്ള അറിയിപ്പ് വന്നതുകൊണ്ട് തന്നെ ആളുകൾ പരമാവധി പൊതുവാഹനങ്ങളിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിരത്തുകളിൽ ആളുകൾ വളരെ കുറവാണ്. സ്വകാര്യ വാഹനങ്ങൾ സുഗമമായി തന്നെ പോകുന്നുണ്ട്. എവിടെയും ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ സംഭവങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കെ എസ് ആർ ടി സി ബസ്സുകൾ ഭാഗികമായി സർവീസ് നടത്തുന്നു. ഒപ്പം തന്നെ ഓട്ടോറിക്ഷകളും ചിലയിടങ്ങളിൽ ഓടുന്നുണ്ട്. ബി എം എസ് ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഈ ഒരു പണിമുടക്കിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെ ഭാഗികമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ പുറത്തേക്ക് ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സുകളെ ആരും തടുക്കുന്നില്ല. ആ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇത് നിലവിലില്ല എന്നുള്ളതാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുന്ന ആളുകൾ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജ്, ആർ സി സി തുടങ്ങിയ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആളുകൾക്ക് വേണ്ടി പ്രത്യേക ബസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ വാഹനം അപ്പുറത്ത് തയ്യാറാണ്. അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ വളരെ പരിമിതമായ ആളുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും പരിമിതമായ സർവീസുകൾ നടക്കുന്നുമുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏതായാലും ഈ ബി എം എസ് ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഈ ഒരു സമരത്തിന് ഉണ്ട് എന്ന് പറയുമ്പോഴും ബി എം എസും ഇന്ന് ഇന്ധന വിലവർദ്ധനവിലും പാചകവാതക വിലവർദ്ധനവിലും പ്രതിഷേധിച്ചുകൊണ്ട് കരിദിനം ആചരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തം മോട്ടോർ വാഹന തൊഴിലാളികളാകെ തന്നെ ഈ ഒരു പണിമുടക്കിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും ആ സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഏതായാലും ആദ്യത്തെ 2 മണിക്കൂർ സമാധാനപരമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭാഗികമായി ബസ് സർവീസുകൾ ഉണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. താങ്ക് യു തനീഷ് തമ്പിയാണ് തലസ്ഥാനത്ത് നമുക്കൊപ്പം ചേർന്ന്. ഇനി നമ്മൾ മധ്യ കേരളത്തിൽ എങ്ങനെയാണ് പണിമുടക്ക് പുരോഗമിക്കുന്നതെന്ന് അറിയാൻ കൊച്ചിയിലേക്ക് പോകുന്നു. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി നമുക്കൊപ്പം പെട്ടെന്ന് ചേരുന്നു. സഹിൻ, എന്തൊക്കെയാണ് മധ്യ കേരളത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ? എസ് കെ എൻ, മധ്യ കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമാണ്. ആദ്യ 2 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഒപ്പം തന്നെ സമാധാനപരമായി തന്നെയാണ് പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കൊച്ചി എടുത്തു പറയുകയാണെങ്കിൽ കൊച്ചിയിലും പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ പറയാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കച്ചേരിപ്പടി, ക്ഷമിക്കണം, ഹൈക്കോടതി ജംഗ്ഷൻ ഭാഗത്താണ്. ഇവിടെ സാധാരണ വലിയ തിരക്കുള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ്. എന്നാൽ ഇന്ന് സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കടന്ന ഏതാനും ചില കാറുകളും ഇരുചക്ര വാഹനങ്ങളും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. ഒപ്പം തന്നെ ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നില്ല. കെ എസ് ആർ ടി സി ബസ്സുകൾ പൂർണ്ണമായും ഇന്ന് നിരത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരം. ഒപ്പം തന്നെ ഈ പണിമുടക്കിനോട് മറ്റ് സംഘടനകളും സഹകരിക്കുന്നുണ്ട്. പരമാവധി കടകൾ ഇന്ന് തുറക്കില്ല എന്നുള്ളത് തന്നെയാണ് വ്യാപാരികളും അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ജീവനക്കാരും ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നു എന്നുള്ളതാണ്. വർദ്ധിച്ചു വരുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങളും ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. വലിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. എന്നാൽ കൂടി തന്നെ ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ പൂർണ്ണമായും പണിമുടക്ക് ഇവിടെ ഇതിനെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മധ്യകേരളത്തിലെ പൊതുവെയുള്ള ഒരു അവസ്ഥ ഇത് തന്നെയാണ്. എന്തായാലും പണിമുടക്ക് സമാധാനപരവും ഒപ്പം തന്നെ പൂർണ്ണവുമാണെന്നാണ് കൊച്ചിയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരം. എസ് കെ, താങ്ക് യു സഹിൻ ആന്റണി. ഇനി നമുക്കറിയും പോലെ ഇന്ധന വില പ്രതിഷേധിച്ചുള്ള സംയുക്ത സമരസമിതിയുടെ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണെന്നാൽ സ്വകാര്യ വാഹനങ്ങളെ തടയുന്നില്ല. മോഡൽ പരീക്ഷകളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. എസ് എസ് എൽ സി അതുപോലെ ഹയർ സെക്കൻഡറി പരീക്ഷകളും സർവകലാശാല പരീക്ഷകളും മാറ്റിയിട്ടുണ്ട്. ഇനി ആലപ്പുഴയിൽ എങ്ങനെയാണ്, സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ടോ, എങ്ങനെയാണ്, എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടോ എന്നറിയാൻ നമ്മൾ ആലപ്പുഴയിലേക്ക് ഒന്ന് പോയി വരാം. അവിടെ അബ്ദുൾ റഹീം നമുക്കൊപ്പം ചേരുന്നു. അബ്ദുൾ റഹീം, ഗുഡ് മോർണിംഗ്. ആലപ്പുഴയിൽ എങ്ങനെയാണ് പണിമുടക്കിന്റെ അവസ്ഥ? വാഹനങ്ങൾ കൂടുന്നുണ്ടോ, വാഹനങ്ങൾ നിരത്തിലുണ്ടോ? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ആദ്യ മണിക്കൂറുകളിൽ പണിമുടക്ക് വേണമെങ്കിൽ പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. നിലവിൽ കടകമ്പോളങ്ങളൊന്നും തന്നെ ആലപ്പുഴ ജില്ലയിൽ തുറന്നിട്ടില്ല. കൂടാതെ സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ, അതായത് പ്രൈവറ്റ് ബസ്സുകളോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുകളോ നിലവിൽ നിരത്തിലിറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതാനും ചില ബൈക്കുകളും അതുപോലെ തന്നെ സ്വകാര്യ കാറുകളും ഒക്കെ നിരത്തിലുണ്ട് എന്നതൊഴിച്ചാൽ മറ്റു രീതിയിൽ പണിമുടക്ക് ആലപ്പുഴ ജില്ലയിലും പൂർണ്ണമാണ് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ വ്യാപാരികൾ ഇതുമായി പണിമുടക്കുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് പണിമുടക്കുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ വ്യാപാരികളും അതുപോലെ തന്നെ സ്വകാര്യ ബസ് ഉടമകളും ഒക്കെ തന്നെ ഇതിനോട് സഹകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പറയാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ, അതായത് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ, ഇപ്പോൾ ക്ഷമിക്കണം, പണിമുടക്കം ഇപ്പോൾ ഏകദേശം ആലപ്പുഴ ജില്ലയിൽ ആദ്യ മണിക്കൂറുകളിൽ പൂർണ്ണമാണ്. ഇതുവരെയും എവിടെയും ഒരു അനിഷ്ട സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുപോലെ സ്വകാര്യ
വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ സ്വകാര്യ കാറുകളും ഈ നിരത്തിലുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റു വാഹനങ്ങളോ ഒന്നും തന്നെ നിലവിൽ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. എസ്കെ താങ്ക് യു അബ്ദുൾ റഹീം. ഇനി നമ്മൾ വടക്കൻ കേരളത്തിൽ എങ്ങനെയാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്? വാഹനങ്ങൾ നിരത്തിലുണ്ടോ? അതേപോലെ പണിമുടക്ക് പൂർണ്ണമാണോ? ഈ വിവരങ്ങളുമായി നമുക്കൊപ്പം അനീഷ് കേശവദാസ് കോഴിക്കോട് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അനീഷ്, എന്തൊക്കെയാണ് കോഴിക്കോട്ടെ വിവരങ്ങൾ? എസ് കെ, ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത സമര സമിതി പ്രഖ്യാപിച്ച പണിമുടക്ക് ആദ്യ മണിക്കൂറുകളിൽ വടക്കൻ കേരളത്തിൽ പൂർണ്ണമാണെന്ന് തന്നെ പറയാം. ഏതാനും ചുരുക്കം ചില ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഒഴികെ ബാക്കി ഒരു വാഹനങ്ങളും ഓടുന്നില്ല. പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി, സ്വകാര്യ ബസ്, ഒപ്പം തന്നെ ടാക്സി സർവീസുകളൊന്നും തന്നെ നടക്കുന്നില്ല. ഒരു തരത്തിൽ പൂർണ്ണമായി തന്നെ പണിമുടക്ക് പുരോഗമിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കടകമ്പോളങ്ങൾ അടഞ്ഞെടുക്കുന്നു. നേരത്തെ തന്നെ കടകൾ തുറക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അറിയിച്ചിരുന്നുവെങ്കിലും ഏതാനും ചില കടകൾ മാത്രമേ, ചുരുക്കം ചില കടകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ളിലാണ്. ഇവിടെ ചുരുക്കം ചില യാത്രക്കാർ മാത്രമാണ് ബസ് യാത്രയെ ആശ്രയിച്ച് എത്തിയിട്ടുള്ളത്. ബാക്കി പൂർണ്ണമായും ബസ്സുകളെല്ലാം തന്നെ നിർത്തിയിട്ടിരിക്കുന്നു. ഇവിടെ പോലീസ് എത്തിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് സംവിധാനം ഇവിടെ ശക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചുരുക്കം ചില യാത്രക്കാരും ജീവനക്കാരും മാത്രമാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലുള്ളത്. നമുക്ക് യാത്രക്കാരുടെ ഒരു പ്രതികരണം തേടാം. ഈ ഘട്ടത്തിൽ പലരും ബസ്സിനെ ആശ്രയിച്ച് പ്രതീക്ഷിച്ചെത്തിയവരാണ്. അവരോട് ചോദിക്കാം, എന്താണ് നിങ്ങൾ കുറേ നേരമായി നിന്നിട്ട്? എവിടേക്ക് യാത്ര ചെയ്യുന്നത്? കൊയിലാണ്ടിക്കോ? കുറേ നേരമായി? കുറച്ച് നേരമായി. ബസ് എന്താ പറഞ്ഞവര്? ബസ് ഫുള്ള് ആളായിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ബസ് ഫുള്ള് ആളായി കഴിഞ്ഞാൽ പോകുന്നു. ഇത്തരത്തിൽ കൊയിലാണ്ടിയിലേക്കുള്ള ഒരു യാത്രക്കാരനാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അദ്ദേഹത്തോട് ജീവനക്കാർ പറഞ്ഞത് ഒരു ബസ്സിലേക്കുള്ള ഏകദേശം യാത്രക്കാർ പൂർണ്ണമായി ആയിക്കഴിഞ്ഞാൽ ബസ് സർവീസ് നടത്താനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മറ്റ് യാത്രക്കാരോട് കൂടി നമുക്ക് പ്രതികരണങ്ങൾ തേടാം. ചേച്ചി കുറേ നേരമായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഓക്കെ, ഇപ്പോൾ വടകരയിലേക്ക് പോകേണ്ട ഒരു യാത്രക്കാരിയാണ് നമ്മളോട് സംസാരിച്ചത്. ഇത്തരത്തിൽ കുറേ പേർ ദീർഘദൂര യാത്രകളെ ആശ്രയിച്ച് കെ എസ് ആർ ടി സി വിശ്വസിച്ച് എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം യാത്രാ സൗകര്യം ഇപ്പോൾ ലഭ്യമാക്കുമെന്നാണ് കെ എസ് ആർ ടി സി ജീവനക്കാരും പറയുന്നത്. എസ് കെ, താങ്ക് യു. അനീഷ് കെ ശിവദാസ് ആണ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പൊതുവേ സമാധാനപരമായിട്ടാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്. എന്നാൽ പൊതുവെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങളെ തടയുന്നില്ല. വൈകുന്നേരം 6 മണി വരെ പണിമുടക്ക് തുടരും. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. എറണാകുളത്ത് CPIM മത്സരിക്കുന്ന സീറ്റുകളിൽ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയായി എന്നറിയുന്നു. എസ് ശർമ്മ ഒഴികെയുള്ള 3 MLA മാരും മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചി KJ മാക്സി, തൃപ്പൂണിത്തുറയിൽ M സ്വരാജ്, കോതമംഗലത്ത് ആന്റണി ജോൺ എന്നിവരാണ് മത്സരിക്കുക. വൈപ്പിനിൽ ശർമ്മയെ കൂടാതെ ജില്ലാ പഞ്ചായത്ത് അംഗം MB ഷൈനി, DYFI നേതാവ് പ്രനിൽ എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. കളമശ്ശേരിയിൽ P രാജീവും K ചന്ദ്രൻപിള്ളയുമാണ് പരിഗണനയിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിനായി ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് രാവിലെ 10 മണിക്ക് ചേരുന്നുണ്ട്. സഖിൻ ആന്റണി വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സഖിൻ, മോർണിംഗ് അഗൈൻ. സഖിൻ, സാധാരണഗതിയിൽ ഈ CPIM ഒരു രീതി അനുസരിച്ച് ആരൊക്കെ മത്സരിക്കുമെന്നൊന്നും ആദ്യമേ പുറത്തു പറയുന്ന പാർട്ടിയല്ല, ഒരു കേഡർ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകുന്ന പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്? എസ് കെ, അതായത് CPIM സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല അവരുടെ ഒരു പ്രസ്റ്റീജ് ജില്ലയായി ഈ ഘട്ടത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 10 സീറ്റുകൾ എറണാകുളം ജില്ലയിൽ ഉറപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാന നേതൃത്വം ഇവർക്ക് സൂചന നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തുടക്കം മുതൽ തന്നെ ഇതിനു വേണ്ട ഗ്രൗണ്ട് എറണാകുളം ജില്ലയിൽ CPIM ഒരുക്കിക്കഴിഞ്ഞിരുന്നു. നിലവിൽ 4 MLA മാരാണ് CPIMനുള്ളത് എറണാകുളം ജില്ലയിൽ. ഇതിൽ 3 MLA മാരോടും അവരോട് കളത്തിലിറങ്ങി വർക്ക് ചെയ്യാൻ CPIM പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് തൃപ്പൂണിത്തുറയിൽ M സ്വരാജാണ്, കൊച്ചിയിൽ KJ മാക്സിയാണ്, കൂടാതെ കോതമംഗലത്ത് ആന്റണി ജോണാണ്. ഈ 3 MLA മാരും അവരുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വൈപ്പിനിൽ മാത്രമാണ് ചെറിയ ആശങ്കയുള്ളത്. എസ് ശർമ്മയാണ് വൈപ്പിനിൽ നിലവിലെ MLA. എസ് ശർമ്മയ്ക്ക് പുറമെ DYFI നേതാവ് പ്രനിലിൻ്റെയും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം MB ഷൈനിയുടെയും പേരുകൾ പരിഗണിക്കുന്നുണ്ട്. ശർമ്മയെ ഒരുപക്ഷെ പറവൂർ ലഭിക്കുകയാണെങ്കിൽ ശർമ്മയെയോ അല്ലെങ്കിൽ P രാജീവിനെയോ പറവൂരിൽ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം CPIM ഭാഗത്തു നിന്നുണ്ടാകും. മറ്റൊന്ന് കളമശ്ശേരിയാണ്. ഇതേപോലെ തന്നെ ഒരു സ്റ്റാർ മണ്ഡലമായി CPIM വിലയിരുത്തുന്ന ഇടം തന്നെയാണ് കളമശ്ശേരി. കളമശ്ശേരിയിൽ K ചന്ദ്രൻപിള്ളയുടെയും ഒപ്പം തന്നെ P രാജീവിൻ്റെ പേരുകളാണ് അന്തിമ പട്ടികയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ കളമശ്ശേരിയിൽ മറ്റൊന്ന് AA റഹീമിൻ്റെ പേര് നേരത്തെ ഉയർന്നു വന്നിരുന്നെങ്കിലും പിന്നീട് ജില്ലാ നേതൃത്വം ജില്ലയിൽ നിന്നുള്ള ഒരു
സംസ്ഥാന നേതാവ് അവിടെ മത്സരിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. മറ്റൊന്ന് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരിൽ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എൻ സി മോഹൻ്റെ പേര് തന്നെയാണ് പരിഗണനയിലുള്ളത്. പക്ഷേ ഈ പെരുമ്പാവൂർ ഇപ്പോഴും സി പി എമ്മിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഒരു ജോസ് കെ മാണി വിഭാഗത്തിന് ഈ സീറ്റ് നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ സി മോഹൻ്റെ പേര് പരിഗണനയിൽ മാത്രമാണ് വെച്ചിരിക്കുന്നത്. മറ്റൊന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുന്ന സീറ്റാണ് ആലുവ. ആലുവയിൽ രണ്ട് പേരുകളാണ് പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ ഒന്ന് ഡൈൽസ് പൈ പള്ളിയാണ്, അത് ലത്തീൻ കത്തോലിക്ക സഭ നൽകിയിട്ടുള്ള ഒരു പേരാണ്. മറ്റൊന്ന് കെ എം റിയാസാണ്, അവിടുത്തെ വ്യാപാരി വ്യവസായി അസോസിയേഷൻ്റെ നേതാവായിട്ടുള്ളത്. കൂടാതെ ജലീൽ എന്ന് പറയുന്ന വ്യാപാരി വ്യവസായി അസോസിയേഷനിലെ നേതാവിൻ്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. വേറൊന്ന് എറണാകുളമാണ്. എറണാകുളത്തിൽ മനു റോയി ആയിരുന്നു അവസാനം വരെ ഉയർന്നു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയതായി ഒരു പേര് കൂടി ഉയർന്നു വന്നിരിക്കുന്നു. ലത്തീൻ കത്തോലിക്ക സഭ മുന്നോട്ട് വെച്ചിരിക്കുന്ന പേരാണ് ഷാജി ജോർജ്. ഷാജി ജോർജിനെ എറണാകുളത്ത് മത്സരിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു എപ്പോഴും മാജിക്കുകൾ സംഭവിക്കുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര. തൃക്കാക്കരയിൽ നാല് പേരുകൾ അവ അന്തിമ പട്ടികയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും നിൽക്കുന്നത് അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള, അല്ലെങ്കിൽ വൈറ്റ്ല ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കെ ഡി വിൻസെൻറ്റിൻ്റെ പേരാണ്. കൂടാതെ മുജീബ് റഹ്മാൻ കളമശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തിൻ്റെ പേര് അന്തിമ പട്ടികയിലുണ്ട്. കൂടാതെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡോക്ടറായിട്ടുള്ള ജെ ജേക്കബിൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട്. മണിശങ്കർ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള മണിശങ്കർ, ഈ നാല് പേരുകളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് 10 മണിയോടെ ചേരും. പി രാജീവിൻ്റെയും കൂടാതെ എം സി ജോസഫൈൻ്റെയും നേതൃത്വത്തിലായിരിക്കും ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുക. 16 പേരാണ്. 11 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും 5 സംസ്ഥാന സമിതി അംഗങ്ങളുമായിരിക്കും ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുക. ഉച്ചയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പൂർണ്ണരൂപം പുറത്തിറയും. എസ് കെ ഓക്കെ, താങ്ക് യു സഹിൻ ആൻ്റണി. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ്. റാസർ കൈമയിൽ നിന്ന് റസാഖ് ഒരു സന്ദേശം അയച്ചിരുന്നു. ഗുഡ് മോർണിംഗ്, സുഖം തന്നെയാണോ എന്ന് ചോദിച്ചു. വളരെ സുഖമാണ്, നേരിലൊന്ന് കാണണം. ആയിക്കോട്ടെ, ഒരു സെൽഫി എടുക്കണം. റസാഖിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കണമെന്ന് ഞാനും കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുന്നു, കാത്തിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു സുഹൃത്ത് വളരെ സാധാരണഗതി ചോദിക്കാത്തൊരു ചോദ്യം ചോദിക്കുന്നു. വിഷ്ണുരാജാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇക്കഴിഞ്ഞ 24-ാം തീയതി അദ്ദേഹം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഒരു കോവിഡ് ടെസ്റ്റ് നടത്തി. RT-PCR ആണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലും പോയി നടത്തി. എന്നാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോസിറ്റീവും പ്രൈവറ്റ് ഹോസ്പിറ്റൽ നെഗറ്റീവുമാണ് വന്നിരിക്കുന്നതെന്നാണ് വിഷ്ണുരാജ് പറയുന്നത്. ഞാൻ ഏത് വിശ്വസിക്കണമെന്ന് ഡോക്ടറല്ലാത്ത എന്നോട് ചോദിക്കുകയാണ്. ഞാനൊരു പൊതുവേ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനൊരു ഓപ്ഷൻ താങ്കൾ എൻ്റെ മുന്നിലേക്ക് വെച്ചാൽ ഞാൻ സർക്കാരിൽ വിശ്വസിക്കാൻ പറയും. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ വിശ്വസിക്കാനാണ് എനിക്കെപ്പോഴും താല്പര്യം. താങ്കളൊരു കാര്യം ചെയ്യൂ, ഈ സംശയം മനസ്സിൽ നിന്ന് മാറ്റാൻ. എന്തായാലും ഒരു പോസിറ്റീവ് വന്നിട്ടുണ്ടല്ലോ. ഒന്നുകിൽ താങ്കൾ പോസിറ്റീവായ രോഗി എന്ന നിലയിൽ ക്വാറൻറ്റൈനിൽ പോയി സ്വസ്ഥമായിട്ട് കുറച്ച് മരുന്നൊക്കെ കഴിച്ചിരിക്കുക, അതല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കൂടെ നടത്തുക. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായി പാർട്ടി 5 മണ്ഡലങ്ങളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. വി മുരളീധരൻ പിന്മാറുന്ന സാഹചര്യത്തിൽ കഴക്കൂട്ടത്ത് പ്രഥമ പരിഗണനയുണ്ട്. ശോഭാ സുരേന്ദ്രൻ, സുരേഷ് ഗോപി, TP സെൻകുമാർ തുടങ്ങിയവർ ജനവിധി തേടണമെന്നും നേതൃത്വം പറയുന്നു. ഈ മാസം 5-ാം തീയതിക്കകം BJP സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കും. 12-ാം തീയതി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുമെന്നറിയുന്നു. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ടെലഫോണിൽ ചേരുന്നു. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾക്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. കെ സുരേന്ദ്രൻ മത്സരിക്കും എന്ന് തന്നെയാണ് BJP എല്ലാ മുതിർന്ന നേതാക്കളും പറയുന്നത്. BJP നേതൃത്വം ഇക്കാര്യം സ്വീകരിക്കുകയും ചെയ്യുന്നു. 5 മണ്ഡലങ്ങൾ കെ സുരേന്ദ്രന് വേണ്ടി നിലവിൽ BJP പരിഗണിക്കുന്നുണ്ട്. ഇതിൽ പ്രഥമ പരിഗണന നിലവിൽ കഴക്കൂട്ടത്തിനാണ്. വി മുരളീധരൻ പിന്മാറിയാൽ കെ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ മറ്റ് കോന്നി, മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കെ സുരേന്ദ്രന് വേണ്ടി ഇത്തരത്തിൽ പ്രചാരണം ആരംഭിക്കും. ശോഭാ സുരേന്ദ്രൻ, സുരേഷ് ഗോപി, സെൻകുമാർ തുടങ്ങിയവരും ജനവിധി തേടണമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സെൻകുമാറിനെ വർക്കലയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ, സുരേഷ് ഗോപി തുടങ്ങിയവർ മത്സരത്തിനില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം പ്രചരണത്തിനിറങ്ങുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയപ്പോൾ സിനിമാ മേഖലയിൽ താൻ തിരക്കിലാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദമുണ്ടായാൽ ഇരുവരും മത്സരിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, 5 മാർച്ചിനകം BJP സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. ഒരു മണ്ഡലത്തിൽ 3 പേർ വീതമുള്ള പട്ടിക കേന്ദ്രത്തിന് നൽകാനാണ് നീക്കം. മാത്രമല്ല, മാർച്ച് 12 സ്ഥാനാർത്ഥി പ്രഖ്യാപനം, പാർലമെന്ററി ബോർഡ് കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സംസ്ഥാന ഘടകം വ്യക്തമാക്കിയിട്ടുണ്ട്. SKN. താങ്ക് യു എസ് ശ്രീകാന്ത്. സമീർ പുള്ളൂർ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ചില ആൾക്കാരൊക്കെ സംശയം ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് യൂട്യൂബ് വഴി അദ്ദേഹം അയച്ചിരിക്കുന്നത്. ഈ പണിമുടക്കൊക്കെ ആദ്യമേ പ്രഖ്യാപിച്ചതല്ലേ? ഇതൊന്നും അറിയാതെയാണോ യാത്രക്കാരൊക്കെ ഇറങ്ങുന്നത്?
എന്ന് നമ്മൾ വിചാരിച്ചു കളയരുത്. കാര്യം ആളുകൾക്ക് എന്തെല്ലാം അത്യാവശ്യങ്ങൾ കാണും, ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ കാണും, അവരൊക്കെ ഏത് ത്യാഗം സഹിച്ചും യാത്രയ്ക്കൊരുങ്ങുന്നതാണ് എൻ്റെ സുഹൃത്തെ സമീർ പുള്ളൂരെ. അതുപോലെ മറ്റൊരു സമീർ പറയുന്നു, മൈക്ക് കാണുമ്പോൾ ഇവരൊക്കെ പേടിച്ചോടുകയാണല്ലോ എന്ന് പറയുന്നു. മൈക്കിനെ പേടിക്കണം, തീർച്ചയായിട്ടും പേടിക്കണം. ഈ മൈക്ക് എന്തൊരു അപകടകാരിയാണോ, വാവിട്ട വാക്ക് എന്ന് കേട്ടിട്ടില്ലേ, അതേപോലെയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സർവേയിലേക്ക് നമ്മൾ കടക്കുന്നു. കേരളത്തിൽ ശക്തമായ മത്സരമുണ്ടാകുമെന്ന് AICCയുടെ സർവേ ഫലം. UDFന് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്ന് സ്വകാര്യ ഏജൻസിയുടെ സർവേ. കോൺഗ്രസ് 50 സീറ്റ് വരെ നേടാൻ സാധ്യത. മലബാറിൽ നേട്ടമുണ്ടാക്കും. വടക്കൻ കേരളത്തിൽ UDF 35 സീറ്റ് വരെ നേടും. മികച്ച സ്ഥാനാർത്ഥികളില്ലെങ്കിൽ വിജയം എളുപ്പമാകില്ല. മുസ്ലിം ലീഗ് ഒഴികെ മറ്റ് ഘടകക്ഷികളുടെ നില മോശമാകുമെന്നും സർവേ. ഓരോ മണ്ഡലത്തിൻ്റെയും സർവേ ഫലവും AICCക്ക് കൈമാറി കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് തത്സമയം ചേരുന്നു. ടോം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ടോം, ഈ സ്വകാര്യ ഏജൻസിയാണോ ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്? എന്നാണ് ഈ സർവേ നടന്നിട്ടുള്ളത് കേരളത്തിൽ? മൂന്ന് സ്വകാര്യ ഏജൻസികളെയാണ് സർവേ നടത്താൻ AICC നിയോഗിച്ചത്. പ്രധാനമായും ഓരോ മണ്ഡലങ്ങളിലെയും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക, കോൺഗ്രസ് UDFഉം എത്ര സീറ്റുകൾ നേടും, മുഖ്യമന്ത്രി ആരെ പരിഗണിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഈ സർവേയിൽ ഉണ്ടായിരുന്നത്. ഈ സർവേ റിപ്പോർട്ട് മൂന്ന് സ്വകാര്യ ഏജൻസികളും AICCക്ക് കൈമാറി. ഈ സർവേ റിപ്പോർട്ടിലാണ് കൃത്യമായും പറയുന്നത്, കോൺഗ്രസ് UDF അധികാരത്തിൽ, കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും, അതായത് 73 മുതൽ 78 വരെയും സീറ്റ് UDF നേടുമെന്നാണ് ഈ സർവേയിലുള്ളത്. അതായത് കോൺഗ്രസിന് പരമാവധി 50 സീറ്റ് വരെ നേടാൻ കഴിയും. പക്ഷേ മുസ്ലിം ലീഗ് ഒഴികെ മറ്റ് ഘടകകക്ഷികളുടെ നില വളരെ മോശമാണ് എന്നതുകൂടി ഈ സർവേ റിപ്പോർട്ടിലുണ്ട്. അതായത് കേരള കോൺഗ്രസ്, ജോസഫ്, RSP, മറ്റ് ഘടകകക്ഷികൾ, ചെറുകടകക്ഷികൾ, CMB, ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുണ്ട്. അവരുടെ നില വളരെ പരുങ്ങലിലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും മലബാറിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സർവേ ഫലമുള്ളത്. അതായത് UDF നേടുന്ന സീറ്റുകളിൽ പകുതിയോളം മലബാറിൽ നിന്നായിരിക്കും. പക്ഷേ മധ്യകേരളത്തിലെ UDFന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായിട്ടുള്ള മധ്യകേരളത്തിലെ ഇത്തവണ ചെറിയ വീഴ്ച ഉണ്ടാകും. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ടത് ഒരു പരിധിവരെയും UDFനെ ബാധിക്കുമെന്ന് തന്നെയാണ് ഈ സർവേ ഫലത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൈസ്തവ വോട്ടുകൾ, പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകളിലും ചില വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും സർവേ റിപ്പോർട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലും ചെറിയ തോതിൽ തിരിച്ചടി ഉണ്ടാകും. അതായത് BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളില് കോൺഗ്രസിന് വലിയ UDFന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സർവേ റിപ്പോർട്ടിലുള്ളത്. 40 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമായിരിക്കും. ഈ ത്രികോണ മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടാകാം, പക്ഷേ BJP കാര്യമായ നേട്ടം ഉണ്ടാക്കില്ല, BJP സീറ്റിന്റെ നിലയിൽ വലിയ നേട്ടം ഉണ്ടാക്കില്ല എന്നും സർവേ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ ഓരോ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച റിപ്പോർട്ടും AICC കൈമാറിയിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ 3 പേരുടെ പട്ടിക വീതമായിരുന്നു ഈ സർവേയിൽ ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടും AICC കൈമാറി. വരും ദിവസം തന്നെ ഈ മാസം 5-ാം തീയതി, അതായത് വെള്ളിയാഴ്ച, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. ഈ സ്ക്രീനിംഗ് അതിനു മുമ്പ് തന്നെയും ഈ സ്ക്രീനിംഗ് കമ്മിറ്റി ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഈ സ്ക്രീനിംഗ് കമ്മിറ്റി കേരളത്തിൽ നിന്നുള്ള ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഈ ഓരോ തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങളും അവരുടേതായ പട്ടിക തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറുകയും ആ പട്ടികയും അതോടൊപ്പം തന്നെ AICCയുടെ സർവേയിലുള്ള പട്ടികയും കൂടി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക, തീരുമാനിക്കുക. SKN. താങ്ക് യു. ടോം കുര്യാക്കോസ് ആണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. സ്വകാര്യ സർവേയിലൂടെ AICC കണ്ടെത്തിയിരിക്കുന്നത് UDF കേവല ഭൂരിപക്ഷം കേരളത്തിൽ നേടും എന്നാണ്. 50 സീറ്റുകളെങ്കിലും കോൺഗ്രസിന് ലഭിക്കും. എന്നാൽ ഈ സ്ഥാനാർത്ഥികളുടെ യോഗ്യത അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ പോകുന്നത് എന്ന സൂചനയും സ്വകാര്യ ഏജൻസികൾ നടത്തിയ ഈ സർവേ ഫലത്തിലുണ്ട്. കൂടുതൽ ജാഗ്രത കാണിക്കണം. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ സാധ്യതയെന്നും മധ്യകേരളത്തിലും അതുപോലെ തെക്കൻ കേരളത്തിലും സാധ്യതകൾ കുറച്ച് കുറവാണെന്നും BJPയുടെ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടില്ല എന്നുമാണ് ഈ സ്വകാര്യ സർവേ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സർവേ ഫലം അനുസരിച്ചായിരിക്കും ചിലപ്പോൾ സ്ഥാനാർത്ഥികളെയും അവർ കൊടുക്കുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനി നമുക്ക് മറ്റൊരു സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കാം. നിസാർ ജെസിയ പറയുന്നു, ഞാൻ സ്ഥിരം തമിഴ്നാട്ടിൽ പോയി പച്ചക്കറി വാങ്ങുന്ന ആളാണ്. ഇപ്പോൾ പോകാൻ കോവിഡ് ടെസ്റ്റ് നിർബന്ധമാണെന്ന് പറയുന്നു. താങ്കൾ അറിയേണ്ട ഒരു കാര്യം, 7 ദിവസം ക്വാറന്റൈനിലും ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് 7 ദിവസം ക്വാറന്റൈനിൽ ഇരുന്നാൽ മാത്രമേ അവിടെ കയറാൻ പറ്റൂ. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും വളരെ വിശദമായി അന്വേഷിച്ചിട്ട് മാത്രമാണ് താങ്കൾ പച്ചക്കറി വാങ്ങാൻ തമിഴ്നാട്ടിലേക്ക് പോകേണ്ടത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ മുൻ DCC പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPIM രംഗത്ത്. ഇടത് സ്വതന്ത്രനായി AV ഗോപിനാഥ് മത്സരിച്ചേക്കും. ഗോപിനാഥുമായി CPIM നേതൃത്വം ചർച്ചകൾ നടത്തിയെന്നാണ് സൂചന. പാലക്കാട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു.
ശ്രീജിത്ത്, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നലെ രാത്രി നമ്മളുടെ ഇലക്ഷൻ ബുള്ളറ്റിനിൽ ഡോക്ടർ അരുൺകുമാർ തന്നെയാണ് കൃത്യമായ ഒരു സൂചന ഈ വിഷയത്തിൽ നൽകിയത്. നമ്മളുടെ കൃത്യമായ സൂചന അത് ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പാലക്കാട് വന്ന് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മുൻ ഡി സി സി പ്രസിഡന്റും മുൻ എം എൽ എയും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസിലെ ശക്തനായ മുതിർന്ന നേതാവുമായ എ വി ഗോപിനാഥ് മറുകന്ധം ചാടി സി പി എം പക്ഷത്ത് ഇടത് സ്വതന്ത്രമായി മത്സരിക്കുന്ന സൂചനയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ുമായി നമ്മൾ സംസാരിച്ചിരുന്നു. സി പി ഐ നേതൃത്വവുമായി അദ്ദേഹം പ്രവർത്തികമായ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ജില്ലയിലെ തന്നെ മുതിർന്ന ഒരു എം എൽ എയാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് മനസ്സിലാക്കുന്നു. സി പി ഐ നേതാക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെതിരെ എ വി ഗുരുവിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ സി പി ഐ നീക്കമിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അല്പസമയത്തിനകം തന്നെ എ വി ഗുരുവിനെ ഒരു പ്രതികരണം ലഭ്യമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറെക്കാലമായി കോൺഗ്രസ് നേതൃത്വത്തോട് കടുത്ത അതൃപ്തി അമർഷം എ വി ഗുരുവിനെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ അപ്പോൾ ഒന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം എ വി ഗുരുവിനെ പരിഗണിക്കാൻ തയ്യാറായില്ല. ഇതിൽ എ വി ഗുരുവിന്റെ അണികൾക്കും വലിയ ശക്തമായ നേതാവാണ്. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിലും സമീപത്തെ തരൂർ പഞ്ചായത്തിലും അടക്കം ശക്തമായ അടിത്തറയുള്ള ഒരു നേതാവാണ് എ വി ഗോപിനാഥ്. പാലക്കാട് മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എ വി ഗോപിനാഥിനെ ഈ പറയുന്ന പോലെ സി പി ഐ എം സ്ഥാനാർത്ഥിയാക്കിയാൽ ഷാഫി പറമ്പിലെതിരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നു. എന്തായാലും രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗം തന്നെയാണിത്. ഇന്ന് അല്പസമയത്തിന് ശേഷം സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും വരുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അപ്പോഴേ നീക്കം തന്നെയാണ് പ്രത്യേകം ജില്ലാ നേതൃത്വം ഈ പറയുന്നത് പോലെ എ വി ഗുരുവിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാൻ എന്നുള്ള ഈ നീക്കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എസ് കെ എൻ. താങ്ക് യു. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാറിന്റെ ശബ്ദമാണ് നമ്മളിപ്പോൾ ടെലിഫോണിൽ കേട്ടത്. ഇനി നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകണം. അതിനുമ്പ് എൻ്റെ സന്ദേശം വായിക്കാം. മലേഷ്യയിൽ നിന്ന് ഇസ്മയിൽ പറയുന്നു, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനും ഒരു സെൽഫി എടുക്കണം, മലേഷ്യയിലേക്ക് വരണം എന്നാണ് പറയുന്നത്. ആകട്ടെ, വണ്ടിയൊക്കെ ഓടി തുടങ്ങട്ടെ, നമുക്ക് മലേഷ്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് നോക്കാം. ഇസ്മയിൽ, അവിടെ എന്തായാലും താങ്കൾ കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കും. കോവിഡ് അല്ലേ? കോവിഡ്. Number 1 election channel 24.